السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم، بلع العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمايا الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് പരിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട് വിശുദ്ധ ഖുർആന്റെ മഹത്വം കൊണ്ട് ആയിരം മാസത്തേക്കാൾ മഹത്വമുള്ള ലൈലത്തുൽ ഖദറിന്റെ ശറഫ് കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിലെത്തിപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, അഹ്ലു സുന്നയുടെ നേതാക്കൾ, സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, രാജ്യത്തിൻ്റെ ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള പ്രവാസികളായ സ്നേഹികൾ, എല്ലാ ദുആ കൊണ്ട് കടപ്പെട്ട സകല ജനങ്ങൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും ഉൾപ്പെടെ മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണമല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടി തരണം റഹ്മാന്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ഷൈഖുന താജുൽ അലമ നൂറുൽ അലമ സയ്യിദുന പൊസോട്ട് തങ്ങൾ ത്വാഹിറുൽ അഹദൽ തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഷൈഖുന ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ്, അഹ്ലു സുന്നയുടെ നമ്മുടെ ജില്ലയിലെ നേതൃത്വവും എസ് വൈ എസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ വളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, സീലാൻഡ് ഹാജിയും
സ്വാഗതമാണ് ബാബ ഹാജി സിദ്ദീഖ് ഹാജി ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ ഉമറാക്കൾ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് സംസാരിച്ചു. കെ സി റോഡ് ഹുസൈൻ സഴദി ഉസ്താദും അതുപോലെ ഹംസ മിസ്ബാഹിയും ഷെയ്ഖുന ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദും ഉൾപ്പെടെ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ നമ്മോട് സംസാരിച്ചു. അള്ളാഹു എല്ലാവർക്കും മുഹമ്മദ് ഖഫാഫി പാത്തൂര് അങ്ങനെ മള്ളൂര് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എപ്പോഴും പറയുന്നത് പോലെ വല്യുഖസ് മാലം യുഖൽ, എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനരായ ഷെയ്ഖുന ഉസ്താദ് അവർകൾ കഴിഞ്ഞ സ്വലാത്തിന് ഇവിടെ ഇല്ലായിരുന്നു, വിദേശത്തായതുകൊണ്ട്. ഇന്ന് ഉസ്താദിന് നല്ല ക്ഷീണമുണ്ട്. ഈ മജ്ലിസ് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എല്ലാ ക്ഷീണങ്ങളും നീ മാറ്റിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. അവിടുത്തെ സ്ഥാപനം നീ വലിയ നിലക്ക് ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഇന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാത്രിയാണ്. സൂറത്തുൽ ഖദറിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, പരിശുദ്ധ ഖുർആൻ ഈ രാത്രിയാണ് ഇറക്കിയത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് അള്ളാഹു ഖുർആൻ അവതരിച്ചത് എന്ന് പറഞ്ഞ് തങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ലൈലത്തുൽ ഖദർ എന്നാൽ തങ്ങൾക്ക് അറിയോ, അവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, അള്ളാഹു പറയുന്നു ലൈലത്തുൽ ഖദർ എന്നാൽ അതൊരു വലിയ സംഭവമാണ്. ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫ് ശഹർ, ആയിരം മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. ആയിരം മാസം, ഒരു മനുഷ്യന്റെ ആയുസ് 1083 വയസ്സും അതിന് 1084 അതിനുശേഷമുള്ള മാസങ്ങളും ചില്ലറ മാസങ്ങളും, ഒരാളുടെ ആയുസ് അത്ര നീണ്ടു കിട്ടിയാൽ വലിയ തോഫീഖൻ. അപ്പൊ ആ ജീവിതം മുഴുവനും അമൽ ചെയ്ത ആ കൂലി, മുഴു സമയവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തതിന്റെ കൂലി, അല്ലെങ്കിൽ എത്രയാണ് അതിനപ്പുറം കണക്കാക്കുക, ആയിരം മാസത്തേക്കാൾ എന്നാണ് പറഞ്ഞത്, പരിധി നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ എത്രയും അങ്ങോട്ടാകാം, അത് മഹാനരായ ഷെയ്ഖുന അഷ്റഫുൽ ഉലമ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ഇഖ്ലാസ് അനുസരിച്ച് ഖാലിഖായ റബ്ബ് നൽകുന്നതിന് പരിധി നിശ്ചയിക്കാൻ അടിമകൾക്കാവില്ല. അങ്ങനെയുള്ള വലിയ ഷറഫുള്ള ഒരു രാത്രിയിൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ആർക്കും ഒരു മുഷിപ്പും വേണ്ട. ഇന്ന് ഈ രാത്രിയിലെ മജ്ലിസ് ഒരു പക്ഷേ സുബഹി വരെ നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്ക് ശേഷമായിട്ട്. എന്നാലും നിങ്ങളാരും സങ്കടപ്പെടേണ്ട, മഹാനരായ സൂഫിയാക്കളിൽ വലിയ സ്ഥാനം അലങ്കരിച്ച വലിയ മഹാനാണല്ലോ ഇമാമുൽ അസ്സാലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നത് നിങ്ങൾ അറിയണം, ഒരു വർഷത്തിലെ റമദാൻ ഷരീഫ്, റമദാൻ മാസം യൗമു സബ്തിൽ സൗമു തുടങ്ങിയാൽ, ശനിയാഴ്ച ദിവസം നോമ്പ് തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രിയാണ് റമദാനിലെ 23-ാമത്തെ രാത്രിയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് ഏറെ പ്രതീക്ഷയോടെ ഉറപ്പായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു രാത്രിയാണ് ഈ പരിശുദ്ധമായ രാത്രി. ഞാൻ അങ്ങനെ പറയുന്നത് ഒറ്റയിട്ട ഓരോ രാവുകളിലും പ്രതീക്ഷയോടല്ല, ഉറപ്പായിട്ട് തന്നെ നമ്മൾ അതിലങ്ങ് മുഴുകുക, എന്നാൽ നമുക്കത് നഷ്ടമാകൂല. 21-ാം രാവിലും 23-ാം രാവിലും 21-ാം രാവിൽ 10,000 സംബന്ധിച്ച 3 ആക്കൽ സ്വലാത്ത് കഴിഞ്ഞു,
ഇരുപത്തിമൂന്നാം രാവിൽ ബായാർ മുജമ്മഅൽ ഇവിടെ പ്രാർത്ഥനാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. 25-ാം രാവിൽ കാസർഗോഡ് ജില്ലയിലെ അറിയപ്പെട്ട സ്ഥാപനമായ ജാമിഅ സഅദിയയിൽ മഹാനരായ ഷെയ്ഖുന നൂറുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ആത്മീയ ശിക്ഷണത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ജാമിഅ സഅദിയയിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 25-ാം രാവിനാണ്. 21-ാം രാവിന് മൽഹറിൽ നടന്നു. മഹാനരായ ഷെയ്ഖുന സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങൾ ഉപ്പാപ്പാന്റെ നേതൃത്വത്തിൽ ആത്മീയ ശിക്ഷണത്തിൽ നടക്കുന്ന മുഹിമ്മത്തിലും പ്രാർത്ഥനാ സമ്മേളനം. അങ്ങനെ മഅദിനിലും അങ്ങനെ പല സ്ഥലങ്ങളിലും 25-ാം രാവിന് സാധുവായ ഞാൻ എല്ലാ വർഷവും പോകുന്നതാണ്. ഷെയ്ഖുന കൊമ്പ ഉസ്താദിന്റെ സ്ഥാപനമാകുന്ന ഞാൻ പഠിച്ച സ്ഥാപനവും കൂടിയാണ് ജാമിഅ ഹസനിയ. അവിടെ എല്ലാ വർഷവും റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം. ഇപ്രാവശ്യവും ജാമിഅ ഹസനിയയിൽ 25-ാം രാവിനാണ്. അത് കഴിഞ്ഞിട്ടാണ് തൃശൂർ ജില്ലയിലെ കേച്ചേരിയിലെ മമ്പയിലേക്ക് പോകൽ. അവിടെ എത്തുമ്പോൾ ഏകദേശം 2-3 മണിയാവും. അത് പിന്നെ സുബഹി വരെ, സുബഹിയോടുകൂടി അങ്ങ് പൂർത്തിയാക്കും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ മജ്ലിസുകൾ നടക്കുമ്പോൾ അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ മജ്ലിസ് ലൈലത്തുൽ ഖദറിന്റെ 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രിയായി നീ ഹബീബിന് സന്തോഷമറിയിച്ച പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളിലെ ഒറ്റയിട്ട രാവുകളെന്ന് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ ഉൾക്കാഴ്ചയുള്ള അയിമ്മത്തുകൾ ഞങ്ങൾക്ക് ഈ ദിവസത്തെ കൂടുതലും പ്രതീക്ഷിക്കാൻ വേണ്ടി ഓരോന്ന് തെളിവടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബായാർ സ്വലാത്ത് എന്ന പേരിൽ മാസം തോറും കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മേളിക്കുന്ന ഈ ബായാർ സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം എന്ന നിലക്ക് ഇന്ന് ഈ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ എത്തിയിട്ടുണ്ട്. ദൂരെ ദൂരെ സ്ഥലങ്ങളിലുള്ള ആളുകളോടെല്ലാം സാധുവായ ഞാൻ തന്നെ സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെട്ട് വരണ്ട എന്ന് തന്നെ പറഞ്ഞത്. ഇന്ന് നോമ്പ് തുറന്റെ മുമ്പിലും എന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ പറഞ്ഞത് ആരോഗ്യമുള്ള ആളുകൾ, പ്രയാസമില്ലാത്ത ആളുകളെല്ലാം നമ്മുടെ മജ്ലിസിൽ കൂടിയാൽ അത് ഖൈറായിരിക്കും എന്നാ പറഞ്ഞത്. ആരെയും നിർബന്ധിച്ചിട്ടില്ല. അതുമാത്രമല്ല, റമദാനിലെ നോമ്പനുഷ്ഠിച്ച് സ്ഥിരമായിട്ട് വരുന്ന 1000-ക്കണക്കിനാളുകളുണ്ട്. ബാംഗ്ലൂർ, തുംകൂർ, ചിക്മംഗ്ലൂർ, ബോംബെ, ഗുജറാത്ത്, ഗോവ, മൈസൂർ, അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ, അവർക്ക് ഇങ്ങോട്ട് റമദാനിൽ നോമ്പ് പിടിച്ച് വരാനുള്ള പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ആ ഭാഗത്തു നിന്നുള്ള കുറെ ആളുകളും ഇന്ന് ഈ മജ്ലിസിൽ ദ്വാരക്കും. അതുകൊണ്ട് അടുത്ത മജ്ലിസിൽ വന്നാൽ മതി എന്ന് അവരോടെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ മജ്ലിസിൽ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള, നേരത്തെ സിദ്ദീഖ് ഖാഫി പറഞ്ഞതുപോലെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സ്നേഹികൾ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വിദേശ നാടുകളിലുള്ള കമ്മിറ്റിക്കാർ, നമ്മുടെ ബായാർ സ്വലാത്ത് എന്ന പേരിൽ വിദേശ നാടുകളിലും മജ്ലിസുകൾ നമ്മുടെ സ്ഥാപനത്തിന്റെ നേതൃത്വം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കമ്മിറ്റികളൊക്കെ, നമ്മുടെ സ്നേഹികളൊക്കെ, ഇഷ്ടജനങ്ങളൊക്കെ ഇന്നിവിടെ നാം തുറന്ന നോമ്പ് തുറയിലേക്ക് കഴിവിനനുസരിച്ച് സ്വതക്ക നൽകുകയും മാംസത്തിലേക്കും നോമ്പ് തുറ വിഭവങ്ങളും ഫ്രൂട്ട്സ് അടക്കം നമ്മൾ അബ്ബാസ് ഖാന്റെ കയ്യിൽ മാംഗ്ലൂരിലെ കൂടുതൽ ഫ്രൂട്ട്സ് ബിസിനസ്സുകാരും ഇന്നലെ തന്നെ വലിയൊരു വാഹനത്തിൽ നിറച്ച് ഇങ്ങോട്ട് കയറ്റിവിട്ട് ഈ പരിസരത്തുള്ള നാട്ടിലെ, ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉമ്മമാർ പത്തലുകളും മറ്റ് പലഹാരങ്ങളും ഇങ്ങോട്ട് കൊടുത്തുവിട്ട് 1000-ക്കണക്കിനാളുകൾ വളരെ സന്തോഷത്തോടെ ഇവിടെ നോമ്പ് തുറന്നു. അള്ളാഹുവേ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച് മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞാൻ പറയുന്നു മുസ്ലിമീങ്ങളെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വആഖിറുഹു ഇതുഖും മിനന്നാർ. റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് ധാരാളമായി നരകമോചനം നൽകുന്ന ദിനങ്ങളാണ്.
പകലുകളാണ്. ഈ ഉമ്മത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരാൻ പ്രത്യേകമായി അല്ലാഹു നൽകിയ മാസമല്ലേ വിശുദ്ധ റമദാൻ. അത് ഹബീബ് നമുക്ക് വിവരിച്ചു തന്നിട്ടില്ലേ? വറമദാനു ശഹ്റു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി, റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. ഉമ്മത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അല്ല പുറത്തു കൊടുക്കാൻ റമദാൻ എന്ന് പറയുന്ന പദത്തിന്റെ നേരാർത്ഥം തന്നെ കരിച്ചു കളയുക എന്നാണല്ലോ. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നു, ദോഷങ്ങൾ അല്ലാഹു ധാരാളം കരിച്ചു കളയുന്നതിനാലാണ് ഈ മാസം ഈ പേരിൽ അറിയപ്പെടാനുള്ള കാരണമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാന്മാരായ അയ്യിമത്ത് പറയുന്നു, റമദാൻ വലിയ ബഹുമാനമുള്ള മാസമാണ്. ഷഹ്റുൽ അഫ്വി വൽ ഉഫ്റാ, ഇത് വിട്ടുവീഴ്ചയുടെ അല്ലാഹു ധാരാളമായി അടിമകൾക്ക് വിട്ടുവീഴ്ച അഫ്വ് ചെയ്യുന്ന മാസമാണ്, ധാരാളം തോൽ പുറത്തു കൊടുക്കുന്ന മാസമാണ്, റഹ്മത്തിന്റെ മാസമാണ്, തൗബയുടെ മാസമാണ്, ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്. ഈ മാസങ്ങളുടെ 30 ദിവസങ്ങളിലെ ഓരോ 10 ദിവസങ്ങളെ വേർതിരിച്ച് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഔവലുഹു റഹ്മാ, റമദാനിലെ ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 ദിനങ്ങളാണ്. അന്ന് നാം അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്ന് പറഞ്ഞ് ആ 10 ദിവസങ്ങളിലും അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിപ്പോന്നു. അതിനുശേഷം വഔസതുഹു മഅഫിറ, റമദാനിലെ നടുവിലത്തെ 10 ദിനങ്ങൾ മഅ്ഫിറത്തിന്റെ 10 ദിനങ്ങൾ എന്ന് തങ്ങൾ പറഞ്ഞു. ആ 10 ദിനങ്ങളിലും നാം ചൊല്ലി ബദർ ദിനം ഉളപ്പുൾപ്പെട്ട 10 ദിനങ്ങളിൽ അല്ലാഹുമ്മ അഫില്ലീ ദുനൂബീ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ നാം ഉള്ളത് വാഹിറുഹു ഉതുഖും മിനന്നാർ, اللهم اعتقني من النار وادخلني الجنه يا رب العالمين എന്ന് പറഞ്ഞ് അഫ്വിന്റെ മാസമല്ലേ റമദാൻ, ഷഹ്റുൽ അഫ്വി വൽ ഉഫ്റാൻ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എത്ര തെറ്റ് ചെയ്തവരും വിഷമിക്കണ്ട, കള്ള് കുടിച്ച ആളുകളുണ്ടോ, വ്യഭിചാരികളുണ്ടോ, തോന്നിവാസം ചെയ്തവരുണ്ടോ, അല്ലാഹുവിനെക്കുള്ള കൽബ് തിരിക്കൂ, പിടിക്കൂ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കൂ. ആ തങ്ങൾ കൽബിൽ നിറഞ്ഞാൽ തങ്ങളെ വിളിച്ചാൽ അവിടെ നിന്നൊരിക്കലും അതാ ഹായിബാക്കൂല, തങ്ങൾ കൈവിടില്ല. ഒരാള് വന്നിട്ടൊരു പരാതി, എന്താണ് പറഞ്ഞതെന്നറിയാം? ഒരു മകന്റെ പരാതിയാണ് പറഞ്ഞത്. എന്താണ് വിഷയം? കള്ളുകുടിയനായ ലഹരിയുടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗക്കാരനായ മകൻ, മോഷണം നടത്തുന്ന കളവ് നടത്തുന്ന മകൻ, എല്ലാ ഗുണ്ടായുസത്തിലും കൊലപാതകങ്ങളിലും അക്രമങ്ങളിലും ഇടപെടുന്ന മകൻ, വ്യഭിചാര പ്രവർത്തനങ്ങളിലും മറ്റ് ദുശീലങ്ങളും അത്തരം വടക്കായ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ അടിമയായ മകൻ, കുടുംബത്തിനും അയൽവാസികൾക്കും നാട്ടുകാർക്കും പരിസര നാട്ടുകാർക്കും ഇവൻ്റെ ജീവിതം വലിയ ഭീഷണിയാണ്.
ആ അവസ്ഥയിൽ ബാപ്പനോട് വന്ന് ആളുകളെല്ലാവരും കൂടി പരാതി പറഞ്ഞു. ബാപ്പാക്ക് അങ്ങേയറ്റത്ത് താങ്ങാൻ കഴിയാത്ത വിഷമം. മകനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എടാ നീ എൻ്റെ മകനല്ല. അങ്ങേയറ്റത്ത് വെറുപ്പ് കൊണ്ട് പറഞ്ഞ്, ഞാൻ മരിച്ചാൽ എൻ്റെ മുഖം നീ നോക്കിക്കൂടാ. വെറുപ്പ് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു, എൻ്റെ സ്വത്താവകാശം പോലും നിനക്കില്ല. വെറുപ്പ് കൊണ്ട് അങ്ങനെ പറഞ്ഞു. ആ മകനാണ് പിന്നീടൊരു സമയം ഒരു വലിയ ബുദ്ധിമുട്ടിലകപ്പെട്ട് അവനെ കൊല ചെയ്യാൻ പോകുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തി. എൻ്റെ മകൻ്റെ ജീവിതം ഇനി ഇത്ര സമയം വരെ ഉള്ളൂ, ഇന്നാലിന്ന ദിവസം അവനെ കൊല ചെയ്യപ്പെടാൻ പോകുന്നു എന്ന ഉറച്ച തീരുമാനം ഈ ബാപ്പക്ക് കിട്ടിയപ്പോൾ ബാപ്പ വല്ലാണ്ട് വിഷമിച്ചു. ഒരു സമയത്ത് വെറുപ്പുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, മരിച്ചാൽ മുഖം പോലും കാണരുത്, സ്വത്താവകാശം പോലും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാലും എന്റെ മകനെ രക്ഷപ്പെടുത്താനുള്ള വഴി എന്താണ്? അവന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള മാർഗം എന്താണ് എന്ന നിലക്ക് അതിൽ ഇടപെടുന്നത് സ്വാഭാവികമാണെങ്കിൽ, വായാറ് സ്വലാത്തിലെ പ്രാർത്ഥനാ സമ്മേളനത്തിലെത്തിയ ഈ ജനങ്ങളോട് മുഴുവനും ഞാൻ പറയുന്നു, എന്റെ വോയിസ് ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്ന സർവ സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, മക്കളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ബാപ്പയാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഈ സദസ്സിലെ ചില മുത്തഅല്ലിമുകൾ ചിന്തിക്കും, എങ്ങനെ തങ്ങൾ അങ്ങനെ പറയാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ബാപ്പയെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ മദീനത്ത് പോയ ആളുകൾ ഇന്നും മദീനത്ത് പോയാൽ തങ്ങൾക്ക് സലാം പറയുന്ന ഭാഗത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഒക്കെ സലാം പറയുന്ന ഭാഗത്ത് മതിലിൻ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഖുർആന്റെ ആയത്ത്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പൊ ചിലവർക്കൊരു ഇസ്കാല്, അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരുടെ പിതാവല്ല തങ്ങളെന്ന് ഖുർആനിലുണ്ടെങ്കിൽ അപ്പൊ തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഇബ്രാഹിം, ഖാസിം, അബ്ദുള്ള എന്ന് പറയുന്ന മക്കൾ തങ്ങളെ മക്കളല്ലേ? സംശയിക്കാനില്ല. നഹ്വിന്റെ കായിദ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നാം പള്ളി ദർസിൽ ഇന്നും ഓതിപ്പഠിക്കുന്ന ഇബ്നു മാലിക് തങ്ങളുടെ ഗ്രന്ഥമാണ് അൽഫിയ. ആ അൽഫിയ ഇങ്ങനെ ഓതുന്ന സമയം, ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി, ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി, അഹ്മദു റബ്ബില്ലാഹ ഖൈറാ മാലികി, മുസല്ലിയൻ അല റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശൂറഫ. ഓരോ പദ്യങ്ങൾ ഇങ്ങനെ ചൊല്ലി ആ പദ്യത്തിൽ പറഞ്ഞ അതിന്റെ പദ്യത്തിന്റെ ആ ബൈത്തിന്റെ വൽഹാസിൽ എന്താണ്, അവിടെ പറഞ്ഞ നഹ്വിന്റെ ഖായിദ എന്താണ്? ഇങ്ങനെ അൽഫി ഓതുന്ന സമയം മുത്തഅല്ലിമുകൾക്ക് വലിയ ലഹരിയാണ്, നഹ്വുമായി ബന്ധപ്പെട്ട ലഹരിയാണ്. ആ അൽഫിയുടെ ഓരോ പദ്യങ്ങളും ഹിഫ്ലാക്കി 1000 പദ്യം പൂർത്തിയാക്കിയ കുട്ടിയോട്, മോനെ 1000-ാമത്തെ ബൈത്ത് ഒന്ന് പറഞ്ഞോ, ഒന്ന് പറയോ, ഒന്ന് ചൊല്ലോ എന്ന് ചോദിച്ചാൽ എത്ര ക്ഷീണമുള്ള കുട്ടിയാണെങ്കിലും ആ വേഷത്തോടെ പറയും. വആലിഹിൽ അർരിൽ കിറാമിൽ ബാററ വസഹബിഹിൽ മുന്തഖിബീനൽ ഖയ്യറ. ഈ നിലക്ക് അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കാൻ നഹ്വിന്റെ ഖായിദ ഉൾപ്പെടെ പഠിച്ച കുട്ടികൾക്കറിയാം. അല്ലാത്ത ഇപ്പൊ ഗൾഫിലൊക്കെ ഇടപെടുന്ന ജനങ്ങളായതുകൊണ്ട് അവാമുന്നാസിനും അറിയാം അറബിയിൽ പുരുഷന്മാർക്ക് എന്താ പറയാ,
അറബിയിൽ പുരുഷന്മാർക്ക് എന്താ പറയാ? റിജാൽ റജുൽ പുരുഷൻ, റിജാൽ പുരുഷന്മാർ, അതിന്റെ ജമ്മ. അപ്പൊ റജുൽ ആരാണ്? റജുൽ റജുൽ ദക്കറും ബാല്യം, പ്രായപൂർത്തി എത്തിയ ആണുങ്ങൾക്ക് റജുൽ എന്ന് അറബിയിൽ പറയും. ഈ സ്റ്റേജിലുള്ള ആളുകളൊക്കെ റജുലാണ്. റിജാൽ പ്രായപൂർത്തി എത്തിയ ആണുങ്ങളാണ്, അവർക്ക് അറബിയിലുള്ള പ്രയോഗമാണ് റജുൽ റിജാൽ. അപ്പൊ തങ്ങൾക്ക് അബ്ദുള്ള ഖാസിം ഇബ്രാഹിം എന്ന് പറയുന്ന ആൺമക്കൾ തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കുട്ടികൾ റജുലാകുന്നതിന് മുമ്പ്, ബുലു ആകുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു അവനിലേക്ക് മടക്കിയിട്ടുണ്ട്. അതേസമയം പിന്നെ എന്താണ് ഖുർആൻ പറഞ്ഞത്? വലാക്കിർ റസൂലല്ലാ. ഇവിടെ ലാക്കിൻ എന്നുള്ളത്, അതിനാ ഞാൻ അൽഫിന്റെ പദ്യം ചൊല്ലിയത്. അൽഫിയോദിയ മുത്തഅല്ലിമുകൾക്കറിയാം, ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാക്കാണ്. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹ്ഹുമി മിനൽ കലാമി സാബിഖി, സാബിഖായ കലാമിൽ നിന്ന് തവഹ്ഹുമനെ റഫ്ഉ ചെയ്യുക, നീക്കം ചെയ്യുക. അപ്പോൾ തങ്ങൾ നമ്മുടെ ആരാണ്? ജിസ്മാനിയായ ശാരീരികമായ പിതാവല്ല, വലാക്കിൻ അബൻ റൂഹാനിയ, ആത്മീയ പിതാവാണ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ള രചിച്ച മംഗൂസ് മൗലിദില്ലേ, ആ മംഗൂസ് മൗലിദിലെ തുടക്കത്തിലെ പദ്യം നമുക്ക് ചെല്ലുന്നവരെല്ലാം അന്ത ഉമ്മുൻ അം അബു മഹറൈനാ ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി വസ്സലാത്തു അലൻ നബി അശ്ഫി അൽബ്തഹി വൽഹബീബിൽ അറബി. ആ ഹബീബായ തങ്ങളെ പിടിച്ചാൽ, തങ്ങളെ വിളിച്ചാൽ തങ്ങൾ ഒരു നിലക്കും കൈയൊഴിയൂല. ഞാൻ ഈ വാചകം പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദാ കിതാബുൽ ഈമാനിൽ വഹിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്ന സ്ഥലത്ത് മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഹിറായിൽ, അദാ ഇബാദത്തിൽ മുഴുകുന്ന സമയം ഇറങ്ങി വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇറങ്ങി വന്നിട്ടതാ ഹബീബിനെ ഒന്ന് അണച്ചുകൂട്ടുന്നു, ഒന്ന് അണച്ചുകൂട്ടി പിടിക്കുന്നു, ഒരു വലിയ ദൗത്യം തങ്ങൾക്ക് ഏൽപ്പിക്കുന്നു. ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത തങ്ങൾ അതിന്റെ ഗൗരവം ചിന്തിച്ച് പേടിച്ചിട്ട് പനി വന്നുപോയി. പനി വന്നിങ്ങനെ വറക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി നടക്കുന്നു സ്വന്തം വീട്ടിലേക്ക്. അത് ആ വീട്ടിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി അത് ആ കടന്നു വരുന്നു മഹദി ബീവി ഖദീജത്തുൽ കുബ്ര. ബീവി ഖദീജ ബീവി അങ്ങ് കടന്നു വന്നപ്പോ ഹബീബായ തങ്ങളതാ ഖദീജ ബീവിയോട് പറയുന്നു, സമ്മിലൂനിയ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടിക്കോ ഖദീജ. ആ സമയത്ത് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുള്ള സഹീൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. എന്താണ് പറഞ്ഞത്? അബിശുർ കല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. നബിയേ, തങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട, അർഹമുറാഹിമായ ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങളെ കൈവിടില്ല, തങ്ങളെ കൈയൊഴിയൂല. അതിനുള്ള കാരണം ഓരോന്നോരോന്ന് ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം പറയുന്നുണ്ട്. എനിക്കത് പറയാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഇന്നകല തസുലുർ റഹിം വ തസ്ദുഖുൽ ഹദീസ്,
വതഹ്മിലുൽ കല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം വരെ എന്താണ് ഹദീസിന്റെ ഉദ്ദേശം, എന്താണ് അതിൽ പറഞ്ഞു വന്നത്? നിക്ഷയം തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരല്ലേ, തങ്ങൾ സത്യം മാത്രം വതസ്തുഖുൽ ഹദീസ് സത്യം മാത്രം വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ആളല്ലേ. വതഹ്മിലുൽ കല്ല അതേ പാവങ്ങളുടെ അത്താണിയല്ലേ, അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസമല്ലേ തങ്ങള്, പാവങ്ങളുടെ സഹായിയല്ലേ. അതുകൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ ജീവകാരുണ്യ രംഗത്ത് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ സജീവമായിരുന്നു എന്ന് ഈ പരിശുദ്ധമായ ഹദീസിൽ നിന്നും വളരെ വ്യക്തമാണ്. ഞാനിത് പറയാൻ കാരണം, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കൈവിടില്ല, തങ്ങൾ നമ്മെ അകറ്റി നിർത്തില്ല. ഈ വാചകം പറഞ്ഞപ്പോൾ ഇതുമായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ബുഖാരിന്റെ ഹദീസിലുണ്ടല്ലോ, വല്ലാഹി ഇന്നല്ലാഹി വല്ലാഹി, എന്താണ് പറഞ്ഞത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കാരണവശാലും തങ്ങളെ വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, അല്ലാഹു തങ്ങളെ കൈവിടൂലെന്ന് പറഞ്ഞ. അതെനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ ആ ഹദീസ് പറഞ്ഞതാണ്. ഓ മുസ്ലിമീങ്ങളെ, ഹബീബായ തങ്ങൾ നമ്മുടെ ആത്മീയ പിതാവാണ്. എന്റെ സദസ്സിൽ കള്ളു കുടിച്ച ആളുകളുണ്ടാകും, കഞ്ചാവ് വലിച്ചവരുണ്ടാകും, ഹാൻസ് വെച്ചവരുണ്ടാകും, പാൻപരാഗ് ചവച്ചവരുണ്ടാകും, മധു തിന്ന ആളുകളുണ്ടാകും. എത്ര ആളുകളാണ് അതേ വ്യഭിചാരം ചെയ്ത ആളുകൾ, എത്ര നോമ്പുകാരായിട്ട് വ്യഭിചാരം ചെയ്ത ആളുകൾ എത്ര. ഞാൻ എങ്ങനെ പറയുമ്പോ നിങ്ങളൊന്നും സംശയിക്കണ്ട, ഞാനിത് വെറുതെ പറയുകയല്ല. പരിശുദ്ധ റമദാൻ ഇല്ല നോമ്പ് എന്തിനു വേണ്ടിയാണ് അല്ലാഹു ഫറളാക്കിയത്? കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പിനെ അല്ലാഹു ഫറളാക്കിയതെന്നല്ലേ ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് ആ തഖ്വ അങ്ങ് മാറ്റിവെച്ചിട്ട്, തഖ്വ എന്നാൽ ഫിഖ്ഹിന്റെ കിതാബ് മറിച്ചാൽ നമുക്ക് വായിക്കാൻ പറ്റും, ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹീഹി, അല്ലാഹ് കൽപ്പിച്ചതെടുക്കുക, അല്ലാഹ് വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെക്കുക, അതല്ലേ തഖ്വ. ആ തഖ്വക്കല്ലേ നോമ്പിനെ ഫറളാക്കിയത്. എന്നിട്ട് നോമ്പുകാരായിട്ട് വ്യഭിചാരികളായാൽ അല്ലാഹു പൊറുക്കുമോ മുസ്ലിമീങ്ങളെ? ഞാൻ അതിന്റെ ഗൗരവം അറിയിച്ചു പറയുന്നു, വ്യഭിചാരം ഒരു നിലക്ക് മാത്രമല്ല, ഞാൻ ബായാറ് സ്വലാത്തിലും അല്ലാത്ത സദസ്സുകളിലും എപ്പോഴും ശക്തമായിട്ട് പറയുന്നതാണ്, അൽ ഐനാനി സിനാഹുമന്നവർ, കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കൈയിൻ്റെതാണ് സ്പർശനം പിടുത്തം, കൽബിൻ്റെതാണ് അവരെ കുറിച്ചുള്ള ചിന്ത, കാലിൻ്റെതാണ് അവരിലേക്കുള്ള നടത്തം. ഇങ്ങനെ നീ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മിസ് കാളിലോ മെസ്സേജിലോ ഫോണിലോ ഏത് രൂപേണ അന്യ സ്ത്രീ പുരുഷ ബന്ധം നിലനിർത്തുന്നുണ്ടോ, ഹറാമായ സ്നേഹബന്ധം നിലനിർത്തുന്നുണ്ടോ? എന്നാൽ കുല്ലും സിനാ, മുഴുവനും വ്യഭിചാരമാണ്, കുല്ലുൻ ഹറാം, മുഴുവനും വളരെ മോശമാണ്, വളരെ തെറ്റാണ്, നിഷിദ്ധമാണ്. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിഷ, വ്യഭിചാരം അത് തമ്മാടികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിന്റെ ഒരു സൂചന പോലും ചിന്തിക്കാൻ പറ്റില്ല. ഈമാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി നിർത്തുന്ന വലിയ തെറ്റാണ് വ്യഭിചാരം. ലാ യസ്നി സാനീഹീന യസ്നി വഹുവ മുഅ്മിൻ, ആ വ്യഭിചാരം കൽബിൽ അന്യ സ്ത്രീ പുരുഷനുമായിട്ട് ഈ ഹറാമിന്റെ ബന്ധം വ്യഭിചാരം നിലനിർത്തിയിട്ട് റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താണ്? ഖുർആനോത്തിന്റെ അവസ്ഥ എന്താണ്? തറാവീഹിന്റെ അവസ്ഥ എന്താണ്? ഇഴ്തികാഫിന്റെ അവസ്ഥ എന്താണ്? ദാനധർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്? സാന്ത്വനം പ്രവർത്തനങ്ങളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഈമാനില്ലാത്ത അഴമാലുകൾ മക്കബൂലാണോ? ചിന്തിക്കേണ്ട വിഷയമല്ലേ? മുഅ്മിനീങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കണേ. ഈ സദസ്സിലതാ സിനിമ നോക്കിയ ആളുകൾ എത്രയാണ്?
സീരിയല് നോക്കിയ ആളുകൾ എത്രയാണ്? ഇപ്പോഴും ഓരോരുത്തരുടെ മൊബൈലിലും സിനിമയും സീരിയലിലും അന്യ ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന മാപ്പിളപ്പാട്ടുൾപ്പെടെ കയറ്റിവെച്ച് അത് ശരീരത്തിലുള്ള ഡ്രസ്സിൽ തിരികെ വെച്ച് ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനത്തിന് വല്ല മുസ്ലിമീങ്ങളും വന്നു വരുന്നുണ്ടോ? ധിക്കാരമാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന അന്യായമാണ്, നീതികേടാണ്, റബ്ബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്, നമ്മുടെ നഫ്സിനോടും ദീനിനോടും ചെയ്യുന്ന അക്രമമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അത്തരം തെറ്റുകൾ ചെയ്താലും കളവ് നടത്തിയാലും പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾ എത്രയാണ് ഈ സദസ്സിൽ? ഞാനിങ്ങനെ എപ്പോഴും ഇത് പറയാറുണ്ടെങ്കിലും പിന്നെയും എന്താണ് ഇത് തന്നെ പറയുന്നത്? അതിന്റെ കാരണം അഫ്ളലുൽ അൽമ അൽമുൽ ഹാൽ എന്നാണ്. ഏറ്റവും വലിയ അൽമ അവസരോചിതമായ അൽമാണ്. ഞാൻ ബായാർ സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ജാറത്തിങ്ങൽ സ്വലാത്തിലും വെട്ടിച്ചിറ മജ്മഅല സദസ്സിലും ചേറുലാൽ സ്വലാത്തിലും ചമ്രവട്ടം സ്വലാത്തിലും അങ്ങനെ തുടങ്ങി നടത്തിപ്പോരുന്ന മുഴു സദസ്സുകളിലും എല്ലാ സദസ്സുകളിലും ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ രാത്രിയിൽ മഅദിൻ മസാലിഹിലെ മഹാനരായ സയ്യിദുന ഖലീൽ തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാലക്കാട് ജില്ലയിലെ മോളൂരിലെ മഅദിൻ മസാലിഹിലെ പരിപാടി കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് റയീസുൽ ഉലമ സുലൈമാ ഉസ്താദിന്റെ മകൻ ഹാഫിദ് അബ്ദുൽ മജീദ് അഹ്സനിയുടെ ബദർ മജ്ലിസുണ്ട് സുബഹി നിസ്കാരത്തിന്. അപ്പോൾ മോളൂരിൽ നിന്ന് ഞങ്ങൾ നേരെ സുബഹി കണക്കാക്കി ഇങ്ങോട്ടെത്തി. സുബഹി കഴിഞ്ഞ് രാവിലെ തന്നെ തുടങ്ങി, പത്തു മണി അതാ തുടങ്ങിയ പരിപാടി ജാമിയ നുസ്രത്തിലെ രണ്ടത്താണി, അത് കഴിഞ്ഞ് സിറാജുൽ ഉദക്കറുകത്താല്, അത് കഴിഞ്ഞ് മമ്പറും തങ്ങളുപ്പാപ്പാന്റെ മൗലദ്ദവീല തങ്ങളുപ്പാപ്പാന്റെ പേരിൽ നടത്തി വരുന്ന മസ്ജിദിലെ പരിപാടി, അത് കഴിഞ്ഞ് മൂന്നാക്കൽ സ്വലാത്ത്, അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ചെമ്മാട് ടൗണിൽ ജുമഅക്കെത്തിയത്, അത് കഴിഞ്ഞ് രാത്രി മർക്കസ് കോംപ്ലക്സിൽ യാത്രക്ക് ഡ്രൈവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി കോഴിക്കോട് ഒരു സ്ഥലത്ത് വാഹനം നിർത്തി ഇന്നലെ രാത്രി ട്രെയിനിൽ പോന്നു. ഞാനിങ്ങനെ പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പരിപാടിക്ക് പോകുന്നുണ്ടെന്നല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ സാദാത്തുക്കളൊക്കെ അതിനേക്കാളും വലിയ നിലക്ക് രാപ്പകൽ വിശ്രമമില്ലാതെ ദീനീ പ്രവർത്തനങ്ങളിലായി മജ്ലിസുകളിൽ ഓടി നടക്കുന്നു. എല്ലാം ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാസോടെ ചെയ്യുന്നത് ഉപ്പാപ്പ റസൂലുള്ളാനെ കണ്ട് തപസ്സുമിൽ കരിമ ചൊല്ലി പിരിഞ്ഞിട്ട് തങ്ങളെ ജിവാറിൽ സ്വർഗം കിട്ടണമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ സദസ്സുകളല്ല എണ്ണി പറഞ്ഞത്. എന്തിനാണെന്നോ, എല്ലാ സദസ്സിലും ഞാൻ ശക്തമായിട്ട് എത്ര ക്ഷീണമുണ്ടെങ്കിലും രാത്രി ഉറങ്ങാതെ തളർച്ചയിലാണെങ്കിലും ഓരോ സദസ്സിലെത്തുമ്പോഴും സദസ്സിനോട് മുഴുവനും വളരെ ഇന്ദാറോടുകൂടെ ശക്തമായ ഭാഷയിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാറുണ്ട്, ശക്തമായ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ചെമ്മാട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ മർക്കസ് കോംപ്ലക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ജീവൻ നിലനിൽക്കുന്ന കാലം പറയാനുള്ളത് അതാണ്. എന്താണ് കാരണം? നമ്മുടെ ഈ സംസാരം എൽമില്ലാത്ത ഞാൻ, ഈമാനും തഖ്വയും വറയും കുറഞ്ഞ ഞാൻ ഈ നിലക്ക് അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് കൊണ്ട് എത്രയോ സദസ്സുകളിൽ വിശ്വാസികളിൽ വലിയ മാറ്റം വന്ന എത്രയോ അനുഭവങ്ങൾ അനുഭവസ്ഥരായ ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. പുത്തനാശയത്തിൽ അതാ തെറ്റിദ്ധരിച്ചു കൂടിയ നൂറുകണക്കിന് പുത്തനാശയക്കാർ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും നേരത്തെ പറഞ്ഞ മജ്ലിസുകളിലും നമ്മുടെ മജ്ലിസുകളിലുമൊക്കെ ശക്തമായി പറഞ്ഞതുകൊണ്ട് അതുപോലെ ഹറാമ നോക്കിയവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഹറാമായ ബന്ധങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. പരിഷ്കാരികളായിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് ഈമാനില്ലാത്ത പണി നടത്തുന്ന വളരെ മോശമായ പ്രവർത്തനം നടത്തുന്നതിനെതിരെ ആഞ്ഞടിച്ച് ശബ്ദിച്ചതുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ പ്ലക്ക് ചെയ്യുന്ന ബ്യൂട്ടി പാർലറുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനം നിർത്തിയതെന്നോട് സഹോദരന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഇനിയും ഇനിയും ആവർത്തിക്കുന്നത് നിക്ഷയം ഉപദേശം അത് ഈമാനുള്ളവർക്ക് വലിയ ഫലവത്താണെന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല ബായാർ സ്വലാത്ത് നടത്തുന്നത്
മറ്റ് നമ്മുടെ സദസ്സുകൾ നടത്തുന്നത്. സാധുവായ ഞാൻ ഒരു ഭൗതിക കാര്യലാഭ നേട്ടവും ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല, ഇനിയും ഉദ്ദേശമില്ല. ദുന്യാവിന്റെ പിറകിൽ അങ്ങനെ പോയിട്ടില്ല, അങ്ങനെ ദുന്യാവിനൊരു വില നൽകിയിട്ടില്ല. അതേസമയം പറയുന്നു, അള്ളാഹുവിന്റെ ദീനീ ദഅവത്തിന്റെ രംഗം ഇത്രയും മജ്ലിസുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നത്, അതാ സാധുവായ എന്റെയും ജനങ്ങളുടെ വിശ്വാസികളുടെയും സലാമത്ത് ഉദ്ദേശിച്ചാണ്, ആഫിയത്ത് ഉദ്ദേശിച്ചാണ്, ദുന്യാവിലെ ആഖിറത്തിലെ സലാമത്താണ്, ഹബീബുമായിട്ടുള്ള വലിയ ബന്ധമാണ്. ആ തങ്ങളെ മുഹബ്ബീങ്ങളെ വാർത്തെടുക്കണം, തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആയിരങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരണം എന്ന നിയത്തല്ലാതെ അതിനൊക്കെ പുറമേ അവസാനം ഒരു അമലില്ലാത്ത ഞാനാണെങ്കിലും സകറാത്തിന്റെ സമയം അതാ എല്ലാ ഇമാമിയങ്ങളും പതറിയ സമയമില്ലേ, മഹാന്മാരൊക്കെ മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയില്ല, രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിലെ സന്തോഷം കിട്ടിയില്ല. ആ മഹാന്മാരൊക്കെ പേടിച്ച സകറാത്തിന്റെ സമയം ഇത്രയും ആയിരങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, മറ്റ് അമലുകളൊക്കെ പകരം എഴുപത്ത് പറഞ്ഞവൻ്റെത് പറയപ്പെട്ടവന് പകരം കൊടുക്കുമെങ്കിലും സ്വലാത്ത് പകരം കൊടുക്കാത്ത അമലല്ലേ, നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന അമലല്ലേ, റിയാഹിന് വേണ്ടി ചൊല്ലിയാൽ പോലും അല്ലാഹ് ഹൈബാക്കാത്ത വലിയ ശറഫുള്ള ഒന്നല്ലേ അസ്വലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി, തങ്ങളെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ പത്ത് ഹസനാത്ത്, അങ്ങനെ എത്ര എത്ര ഹസനാത്താണ് ലക്ഷങ്ങൾ കോടികൾ. ആ ഹസനാത്ത് ചൊല്ലിയ ആളുകൾക്ക് ഒട്ടും കുറക്കാതെ ചൊല്ലാൻ കാരണക്കാരനായ സാധുവായ എനിക്കും റബ്ബിന്റെ ഫളൽ കൊണ്ട് ഹബീബിന്റെ മഹത്വം കൊണ്ട് കിട്ടിയാൽ സാധുവായ എന്റെ ശ്വാസമടങ്ങുന്ന സമയം, വുളൂലുള്ള സമയം, സകറാത്തിന്റെ സമയം തങ്ങളെ കാണും ബഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി മരിക്കാനുള്ള ഉദ്ദേശമല്ലാതെ, തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ചാൻസ് കിട്ടണമെന്ന നിയ്യത്തല്ലാതെ ബായാറ് സ്വലാത്തിലും മറ്റൊരു സ്വലാത്തിലും നാം ഭൗതികമായ സ്വന്തം കാര്യലാഭ നേട്ടം ഉദ്ദേശിച്ചിട്ടില്ല, ഇനിയും ഉദ്ദേശമില്ല. ഒരേ ഒരു നിയ്യത്ത് എന്താണ്? അത് ഉപ്പാപ്പ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞ അവിടുത്തെ പ്രിയ ശിഷ്യരും കൂടിയായ മുആദ് തങ്ങളില്ലയോ? ആ മുആദ് തങ്ങളോട് പറയുന്നു, മോനെ മുആദ്, യമനിൽ പോയിട്ട് ദീനീ ദഅവത്ത് നടത്തണം, അള്ളാഹുവിന്റെ റസൂലിനെ വിട്ടുപിരിയുന്ന ആ ചിന്ത അങ്ങ് മുആദ് തങ്ങളുടെ കൽബിൽ വന്നപ്പോൾ കരഞ്ഞുപോയി. കാരണം ഹബീബിനെ കണ്ടാൽ ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വഹാബത്ത് പരിചയപ്പെടുത്തിയത് കന്നശംസ തദൂറു ഫീ വജീഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് ആ സ്വഹാബ് പ്രശംസിച്ച വജഹിന്റെ ഉടമ അജ്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുപിരിയുന്ന വേർപാടിന്റെ ദുഃഖം മനസ്സിൽ നിന്ന് ഗുരുവര്യരും കൂടിയായ ശിഷ്യന്റെ കൽബ് വായിച്ചു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ എന്നിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, യാ മുആദ്, മോനെ മുആദ്, വിഷമിക്കണ്ട, വേദനിക്കണ്ട. ദുന്യാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഏതാണത് കാര്യം? നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ
നന്മയിലേക്ക് കടന്നു വന്നാൽ സന്മാർഗം പുൽകിയാൽ ദുനിയാവിലെ സർവസ്വത്തക്കാളും ഏറ്റവും മഹത്തരം അതാണെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നിയ്യത്തിൽ തന്നെയാണ് നമ്മുടെ മജ്ലിസുകൾ നടക്കുന്നത്, അഹ്ലു സുന്നയുടെ ഉലമാ സ്ഥാപനങ്ങളും മറ്റ് വിഷയങ്ങളും ഒക്കെ നടത്തുന്നത്. ഞാൻ ചുരുക്കി പറയുന്നു, അതുകൊണ്ട് എത്ര തെറ്റ് ചെയ്ത ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിലും മുസ്ലിമീങ്ങളെ വിഷമിക്കണ്ട, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി ഹബീബിന് സമ്മാനിച്ച വിശുദ്ധ മാസമാണ് റമദാൻ. ആ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പത്തിലെ അതേ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ 23-ാമത്തെ പാതിരാത്രി ഒന്ന് റബ്ബിനെ കൊള്ള കൽബ് തിരിക്കൂ, നിഷ്കളങ്കമായ കൽബറോട് അല്ലാ നീ എനിക്ക് എത്രയെത്രയോ നിഅമത്തുകൾ ചെയ്തിട്ട് എന്തെല്ലാം തെറ്റുകളാണ് ഞാൻ നിന്നോട് അതാ അനീതിയായി ന്യായക്കേട് ചെയ്തത്, എന്തെല്ലാം തെറ്റുകൾ ഞാൻ ഓർത്തുപോകുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ സാധുവായ ഞാൻ നാട്ടിലുള്ള ദിവസം നോമ്പ് കാലത്തും ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വരും, ഒരു കേനയും പിടിച്ച്. ആ വരുന്ന ആളുകൾ ഇങ്ങോട്ടൊന്നും പറയൂല, അങ്ങോട്ടൊന്നും ചോദിക്കൂല, കാരണം അതിന് സമയം ഉണ്ടാവൂല. ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു തിബുൽ കുലൂബ് സ്വലാത്ത് ചൊല്ലാൻ ടൈം ഉണ്ടാകൂല. അപ്പൊ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഉത്തൂതി മന്ത്രിച്ചു വിടും. ആ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവരുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ കുട്ടിയെയും ഇങ്ങനെ ചുമന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആ വരികൾക്കിടയിൽ നിന്ന് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുനീരിങ്ങനെ കുഞ്ഞിന്റെ കാല് പിടിച്ച ഭാഗം കൊണ്ട് കൈകൊണ്ട് ഷർട്ട് കൊണ്ട് ഇങ്ങനെ തുടക്കുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട ആ ചെറുപ്പക്കാരനെ മറ്റുള്ള ആളുകളോട് കൈകൊണ്ട് ഇങ്ങനെ ഇഷാരത്താക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു. അദ്ദേഹം മുമ്പിൽ വന്നു. ഞാൻ ചോദിച്ചു എന്തേ വിഷയം? അദ്ദേഹം കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നോമ്പ് കാലമല്ലേ, ഇത്രയും ആളുകൾ ഒഴിവാകണ്ടേ, ദൂരസ്ഥലത്തു നിന്ന് വന്ന ആളുകളാണ്, നിങ്ങൾ കരയാതെ വിഷയം പറയൂ. അദ്ദേഹം തേങ്ങി തേങ്ങി കരഞ്ഞു പറയുന്നു, തങ്ങളെ എന്റെ ഈ പൊന്നുമോള് നല്ല ചുറുചുറുക്കുള്ള 5 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് വയറ്റിലൊരു മുഴ വന്നതാണ്, ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് എല്ലാ ഡോക്ടർമാരെയും വിദഗ്ധന്മാരെ ഹോസ്പിറ്റലുകളിലൊക്കെ നാദാ സമീപിച്ചു, ചെക്കപ്പ് നടത്തി, മരുന്ന് കൊടുത്തു. പക്ഷേ മെഡിസിൻ ഫലിച്ചില്ല. ശരീരം മുഴുവനും ആ രോഗം ബാധിച്ചിട്ട് അവസാനം തലയിൽ വലിയ മുഴകൾ വന്ന് തിരുവനന്തപുരം RCCയിൽ കൊണ്ടുപോയി. RCCയിൽ നിന്ന് പറഞ്ഞു ഇതിന് മെഡിസിൻ ഇല്ല, മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ എന്ന നിലക്ക് കൈയൊഴിഞ്ഞ കുട്ടി. ആ കുട്ടിയുടെ അവസ്ഥ ആ പിതാവ് ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ മകൾ വേദന കൊണ്ടതാ പൊളയുന്ന സമയം കിടന്ന കിളപ്പിൽ കട്ടലിൽ തല അടിച്ചിട്ടതാ എന്റെ മകൾ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നു, ഞങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല, രാപ്പകൽ അവസ്ഥയാണ്. ഇപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയം വാഹനത്തിൽ വെച്ച് പെടുന്നതിന് വേദന വന്നപ്പോൾ എന്റെ മടിയിലും വാഹനത്തിലുമൊക്കെ അങ്ങിമിങ്ങും തല അടിച്ച് ശരീരം അപ്പുറപ്പുറമാക്കി അനങ്ങാൻ വയ്യാത്ത അനാരോഗ്യമുള്ള കുട്ടിയതാ ക്ഷീണിച്ച് തളർന്ന് അവശയായി മയങ്ങിപ്പോയതാണ്. ഇതങ്ങ് കേട്ടപ്പോൾ ഞാൻ പരിസരം മറന്ന് ആളുകളെ അതാ മറന്നുകൊണ്ട് ഉറക്കെ ഞാൻ വിളിച്ചു, യാ റസൂലല്ലാഹ്. എന്റെ ഈ വിളിയുടെ സൗണ്ട് കൊണ്ടാകാം ഈ കുട്ടിയൊന്ന് കണ്ണു തുറന്നു, മയങ്ങുന്ന കുട്ടിയൊന്ന് ഞെട്ടിയിട്ട് കണ്ണു തുറന്നു. കണ്ണു തുറന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കുഞ്ഞിന്റെ 2 കണ്ണിലൂടെയും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അർഹമുറാഹിമായ റബ്ബേ, ഈ പരിശുദ്ധ മജ്ലിസിന്റെ ഷറഫ് കൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് ആ കുഞ്ഞുൾപ്പെടെ 6 രോഗികളായി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? ഞങ്ങളിൽ രോഗികളുണ്ടോ? നീ കാമിലായ ശിഫ നൽകണമല്ലോ, പൂർണമായ സുഖം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം 1 രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലോ.
ഓ മുസ്ലിമീങ്ങളെ, ഒരു മാരക രോഗം, തൽക്കാലം ഒരു രോഗം അല്ല നമുക്ക് നൽകി പരീക്ഷണമാക്കി. മെഡിസിൻ കൊണ്ട് പലതാ, താൽക്കാലിക മരുന്ന് കൊണ്ട് അത് സുഖപ്പെടാതെ വിദഗ്ധമായ ചെക്കപ്പിൽ മാരകമായ ക്യാൻസറാണെന്ന റിപ്പോർട്ട് കിട്ടിയാൽ, രോഗമാണെന്നറിഞ്ഞാൽ പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടോ? പിന്നെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയോ? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ, സാരാത്തുക്കളെ താറടിക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടിയിട്ട് ആളുകളെ വിളിച്ചു വരുത്തുവോ? ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകളത്ര, തങ്ങന്മാരെ നിസാരപ്പെടുത്തുന്ന ആളുകളത്ര, വഫാത്തായി പോയി മഖ്ബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ വലിയ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും ഔലിയാക്കളെയും ഒക്കെ പുച്ഛമായിട്ട് പറയുന്ന പ്രഭാഷകരത്ര? മഅദല്ലാ, ഇത് ആഖിർ സമാനാണ് കേട്ടോ. കാരണം ഇമാമീങ്ങൾ മുഴുവനും വലിയ വലിയ ത്യാഗങ്ങൾ സഹിച്ചവരാണ്, കള്ളപ്രചാരണങ്ങൾ കേട്ടവരാണ്. അതാ ആരോപണങ്ങളും ദുഷ്പ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം എല്ലാം വളരെയധികം പ്രയാസത്തോടെ കേട്ട ഒന്നാമത്തെ നേതാവ്. വെള്ളം മുടക്കി ജനങ്ങള്, ശത്രുക്കൾ അന്നം മുടക്കി ജനങ്ങള്, നാടുകടത്തി കൊല ചെയ്യാൻ പ്ലാൻ ചെയ്തു. അത്രത്തോളം പ്രയാസപ്പെടുത്തി മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞ നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ കൂടെയും തങ്ങളെ ആളായിട്ട് തങ്ങളെ കൂടെ നടന്നിട്ട് അതാ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന വ്യക്തി, അതാ തങ്ങളെ മുമ്പിൽ തങ്ങളാള് അപ്പുറത്ത് പോയിട്ട് തങ്ങളെ കുറവാക്കി കുറ്റവും കുറവും പറയുന്നു. തങ്ങളുടെ പത്നിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പോലും കഥപ് പറഞ്ഞ അവസ്ഥയിൽ മുനാഫിഖീങ്ങൾ, അതാ മക്കത്ത് മരണപ്പെട്ട ആളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബ് അതാ വിശദീകരണം നൽകുന്നു. അതേസമയം തങ്ങളുടെ അതാ യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ശക്തമായ കാറ്റും മഴയും കാരണം സ്വന്തം ഒട്ടകങ്ങളൊക്കെ സുഹൈബത്തിന്റെ അപ്പുറവുമായപ്പോ ഹബീബായ തങ്ങളുടെ ഒട്ടകത്തിനെയും കാണാനില്ല. അപ്പൊ ശിഷ്യന്മാരോട്, സുഹൈബത്തിനോട് പറഞ്ഞു, കാണാതായ എന്റെ ഒട്ടകം എവിടെ ഉണ്ടെന്ന് ചെന്ന് നോക്കൂ. ഇത് കേട്ട അബ്ദുല്ലാഹി ഇബ്നു നബി ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞു, കണ്ടില്ലേ അവിടെ മരണപ്പെട്ട ആളെ മുഹമ്മദ് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഒട്ടകം എവിടെയാണുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അങ്ങനെ സ്വഹാബികൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് മുനാഫിഖായ അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സലൂലിന്റെ വിഷയത്തിൽ അല്ലാഹ് പറഞ്ഞു വിടുന്നു, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ആയത്തതാ ഇറക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുനാഫിഖീങ്ങൾ പള്ളിയുണ്ടാക്കിയിട്ട് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി തങ്ങളെ ക്ഷണിച്ചു. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ച് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നു, നബിയേ തങ്ങൾ ഒരിക്കലും ആ പള്ളി ഉദ്ഘാടനത്തിന് പോകരുത്, അത് മുനാഫിഖീങ്ങളുടെ കപടന്മാരുടെ പള്ളിയാണ്, തങ്ങൾ തഖ്വയുടെ പള്ളിയിലല്ലാതെ തങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞ് തങ്ങൾ അതിൽ പോയാൽ തങ്ങളെ വെച്ച് അവര് മുതലെടുക്കും എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ച എത്രയോ വിഷയങ്ങളില്ലേ. പൂർവകാലത്ത് കഴിഞ്ഞുപോയ ഇമാമീങ്ങൾ മുഴുവനും കേട്ട ആരോപണങ്ങൾ എത്ര, തെറ്റിദ്ധാരണകൾ എത്ര, കള്ളപ്രചാരങ്ങൾ എത്ര, ദുഷ്പ്രചാരങ്ങൾ എത്ര, പലതും പലതും ഹബീബിനെ സംബന്ധിച്ച്, ഇമാമീങ്ങളെ സംബന്ധിച്ച്, ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പറ്റി, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ പറ്റി, അഹമ്മദുൽ ബദവി തങ്ങളെ പറ്റി, ഷെയ്ഖ് റിഫായി ഖദസല്ലാഹു സിറഹുൽ അസീദിനെ പറ്റി, അങ്ങനെ വലിയ വലിയ ഔലിയാക്കൾ എത്രത്തോളം ചിന്തിച്ചു, അല്ലാഹ് അല്ലാഹ് ഈ ഭൂമി എനിക്ക് കുടുസായി പോയ റബ്ബേ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥയിൽ പലതും പലതും ആലിമീങ്ങളെ ഇമാമീങ്ങളെ സംബന്ധിച്ച് അന്നാട്ടുകാര് ആ കാലഘട്ടത്ത് പറഞ്ഞു പരത്തിയിട്ടുണ്ട്. അത് ദീനീ സേവന രംഗത്ത് സജീവമാകുമ്പോൾ അസ്വാബിറു ഫീ ദീനിഹി കൽഖാബിലി അലൽ ജംറ്, അതേ ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തീ കഷ്ണം മുറുക്കി പിടിച്ച്, തീ കട്ട മുറുക്കി പിടിച്ച് നിൽക്കുന്ന അതാ പ്രയാസമുണ്ടാകുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയാൻ, തങ്ങന്മാരെ നിസാരപ്പെടുത്താൻ ആര് സ്റ്റേജ് കെട്ടിയാലും ആരങ്ങനെ പ്രഭാഷണം നടത്തിയാലും അത്തരക്കാരെ അല്ലാഹ് പൊറുക്കൂലാ.
അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റില്ല, അവരെ ആഖിറത്ത് കണ്ടറിയണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, മുസ്ലിം ചെറുപ്പക്കാരെ ഞാൻ പറയുന്നു, മുസ്ലിം കാരണവന്മാരെ ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാ, അവർ ദീനിന്റെ നടുംതൂണുകളാണ്, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് ദീനാറും ദിർഹമോ അല്ല, വലാക്കും വറഫുൽ ഇൽമ്, അവർ അനന്തരപ്പെടുത്തിയത് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമാണ്. ആ ദീനിന്റെ ആലിമീങ്ങളെ, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാരെ മെമ്പറാകണ്ട. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ സദാത്തുക്കളുടെ നേതൃത്വത്തിലായി എവിടെയെല്ലാം ഇത്തരം മജ്ലിസുകൾ നടക്കുന്നു, സ്വലാത്തിന്റെ ദിക്റിന്റെ സദസ്സുകൾ നടക്കുന്നു, അവിടെ നിങ്ങൾ പാർട്ടി നോക്കണ്ട. കാരണം നമ്മുടെ നേതാവ്, ഒരേ ഒരു നേതാവ്, അന സയ്യിദ് ഉൽ ദിയാദം വആദം വമന്ദൂനഹു തഹ്ത ലിവാഇ അന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫഇൻ വഅവ്വലു മൻ യുഹർരിക്കു ഹൽഖൽ ജന്ന. ആദ നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളുടെയും നേതൃസ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് ഞാനെന്ന് അതേ ആദ്യമായിട്ട് ശുപാർശ പറയുന്നത് ഞാനാണ്, ആദ്യമായിട്ട് ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എനിക്കാണ്. എന്റെ പവിത്രങ്ങളായ കരങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നടത്താതാ നിർവഹിക്കപ്പെടുന്നതെന്ന് അള്ളാഹുവിന്റെ നിഅമത്ത് എടുത്തു പറയാൻ അള്ളാഹു തൗഫീഖ് നൽകിയ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നസബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ. ഞാനും അതേ ഖിയാമത്ത് നാളിന്റെ ദിവസം ഏറ്റവും കൂടുതൽ എനിക്ക് പരിചയമുള്ള എനിക്ക് സ്നേഹമുള്ള ആളുകളാരാണ്, എന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചവരാരാണ്. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചൊല്ലണം, സ്വലാത്തിന്റെ സദസ്സുകളെ ബഹുമാനിക്കണം, അതിന് നേതൃത്വം നൽകുന്ന ആളുകളെ സ്നേഹിച്ച് അത്തരം മജ്ലിസുകളിൽ എത്തി, അത് നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മജ്ലിസാണ്. നിങ്ങൾ കണ്ടില്ലേ ബായാറ് സ്വലാത്തിൽ വന്ന് ആയിരങ്ങളുടെ ബ്ലഡ് ക്യാൻസർ മാറിയിട്ടില്ലേ, ബ്രെയിൻ ട്യൂമർ മാറിയിട്ടില്ലേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയിട്ടില്ലേ, സംസാരിക്കാത്തവർ സംസാരിച്ചിട്ടില്ലേ, നടക്കാത്തവർ നടന്നിട്ടില്ലേ. മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് മൂന്നാക്കൽ സ്വലാത്തിന് ഇറങ്ങുമ്പോ മലപ്പുറം ജില്ലയിലെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മാഷ് അദ്ദേഹം വന്നിട്ട് പറയുന്നു, തങ്ങൾ പാപ്പ ഈ കുട്ടി നടക്കാത്ത കുട്ടിയായിരുന്നു, ഇപ്പോൾ ഇതാ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച് വെള്ളം കുടിച്ച് അവിടുത്തെ സ്വലാത്തിൽ കൂടിയിട്ട് ഈ കുട്ടിയിപ്പോൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെ മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് ആ മാഷനോട് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങുന്ന സമയം അങ്ങനെ എത്ര ആളാണ് കിഡ്നി തകർന്നു, അതാ മാറ്റിവെക്കാൻ പറഞ്ഞു. സ്വലാത്തിൽ സംബന്ധിച്ചു ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലി വെള്ളം മന്ത്രിച്ചത് കുടിച്ചു, പാപ്പ റസൂലുള്ളാന്റെ ശറഫ് കൊണ്ട് അല്ലാഹ് അതാ ഓപ്പറേഷൻ ഇല്ലാതെ രോഗം സുഖപ്പെടുത്തിയിട്ടില്ലേ, കിഡ്നിയുടെ തകരാറ് മാറിയിട്ടില്ലേ. ആയിരങ്ങൾക്ക് അല്ലാഹു മക്കളുണ്ടാകൂല എന്ന് വിധിയെഴുതി ചികിത്സകളിൽ നിരാശപ്പെട്ട ദമ്പതികൾക്ക് റസൂലുള്ളാനെ കൊണ്ട് അല്ല മക്കളെ കൊടുത്തു. അത് ബായാറ് സ്വലാത്തിന്റെ പ്രത്യേകതയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ നടത്തുന്ന സ്വലാത്തിന്റെ പ്രത്യേകതയല്ല, ലോകത്ത് എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സദാത്തുക്കളുടെ നേതൃത്വത്തിൽ എവിടെയെല്ലാം മജ്ലിസുകൾ നടക്കുന്നോ അവിടെയെല്ലാം റസൂലുള്ളാന്റെ പവർ കൊണ്ട് സലാമത്തുണ്ട്, ആഫിയത്തുണ്ട്. ഈമാനുള്ളവർക്ക് അതിൽ ഇഷ്കാല് വേണ്ട. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും സ്വലാത്ത് മതിയെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്ത് കൽബിൽ ഉൾക്കൊള്ളുകൊണ്ട് റബ്ബേ ഈ പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന 23-ാം രാത്രി പാതിരാ സമയം ഇവിടെ ബായാറ് സ്വലാത്തിനെത്തിയ പ്രിയപ്പെട്ട ജനങ്ങളുണ്ടോ?
ഞങ്ങളൊക്കെ റസൂലുള്ളാനെ കൊണ്ട് നീ കബൂലാക്കണം റഹ്മാനെ, ഞങ്ങൾ അൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറായും കുറഞ്ഞവരാണ്, പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ, ആ തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നിലക്ക് ഞാൻ എന്റെ സഹോദര സഹോദരിമാരോട് പറയുന്നു, ഹബീബിനെ കൽബിൽ നിറക്കൂ, തങ്ങൾ കൽബിൽ നിറച്ച് അവിടെ തന്നു യാ റസൂലല്ലാ ഖുദ്ബിയതി കല്ലത്ത് ഹീലത്തി, തങ്ങൾ എന്നെ പിടിക്കണം, ഞാനെല്ലൊന്നുമില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ തങ്ങൾ കൈവിടൂല. പരിശുദ്ധ റമദാനിലെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കാൻ വേണ്ടി ഈ ഉമ്മത്തിന് അല്ലാ സമ്മാനിച്ച റമദാൻ, ഖൈറാത്തുകൾ വാരിക്കൂട്ടി ആഖിറം സമ്പാദിക്കാൻ വേണ്ടി ഇരട്ടി 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 ഒരു ചെറിയ സൽക്രമത്തിനും വലിയ കൂലി നൽകുന്ന റമദാനിൽ തെറ്റ് ചെയ്ത മുഴുവനങ്ങളും കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കൂ. ഷഹ്റു തൗബത്തി വന്നതം യാ അയ്യുഹല്ലദീന അമനു തൗബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് വിശ്വാസികളെ കൽബ് തിരിച്ചാൽ, നിഷ്കളങ്കമായ തൗബ ചെയ്താൽ. മറ്റൊരു സ്ഥലത്ത് റബ്ബിന്റെ പരാമർശം, ഇന്നഹു കാന ഗഫാറാ, അവൻ ധാരാളം ദോഷങ്ങൾ പൊറുക്കുന്ന റബ്ബാണ്. റബ്ബ് നമ്മളെ ഹൈബാക്കൂല. അല്ലാഹു നമ്മൾക്ക് ഈ റമദാനിലെ ഈ മജ്ലിസ് കൊണ്ട് ഇതുവരെ സംഭവിച്ച എത്ര വലിയ തെറ്റാണെങ്കിലും കുറ്റമാണെങ്കിലും റബ്ബ് നമുക്ക് മാപ്പാക്കി തരണം. അതിന് കൽബിൽ അങ്ങേ അറ്റത്തെ ഖേദം വേണം. അത്തൗബത്തു അന്നതം, മനസ്സ് ഖേദിക്കുക, മനസ്സ് വേദനിക്കുക. റബ്ബേ, സ്വന്തമായി അറിഞ്ഞും അറിയാതെയും പൈശാചിക പ്രേരണയിലും അകപ്പെട്ട് ചെയ്തതാണ്, മനസ്സ് വേദനിച്ചുകൊണ്ട് ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല അല്ലാഹ് എന്ന് കൽബിൽ അസ്മ ചെയ്യണേ മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദര സഹോദരിമാരെ. എന്നിട്ട് തെറ്റുകളിൽ നിന്ന് വഴിമാറിയിട്ട് ഹക്കടവാട് പൊരുത്തപ്പെടിച്ച് സാമ്പത്തികം കൊടുത്തു വീട്ടി പൊരുത്തപ്പെടിച്ച് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചാൽ അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബലഹു, ദോഷത്തെ തൊട്ട് പശ്ചാത്തപിച്ച വ്യക്തി പ്രസവിച്ച കുട്ടിയെ പോലെയാണ്, തെറ്റില്ലാത്ത ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ വാക്കു ചുരുക്കുന്നു, അവസാനമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഇവിടെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോ എല്ലാവരും കൽബിൽ ചിന്തിക്കുക, ജീവിതത്തിൽ ചെയ്ത തെറ്റ് കുറ്റങ്ങളൊക്കെ ഓർമ്മിച്ചു അല്ലാ മാപ്പാക്കണം എന്ന നിലക്ക് ഇസ്തിഗ്ഫാർ പറയുക. ശേഷം ഇവിടെ ദുആ നടക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഇന്ന് എത്ര ക്ഷീണിച്ചാലും ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാകാൻ പ്രതീക്ഷയുള്ള ഇന്നെങ്ങാനും ലൈലത്തുൽ ഖദറായി റബ്ബ് ഈ മജ്ലിസ് പാവികളായ നമ്മിൽ നിന്ന് കബൂലാക്കിയാ നാം രക്ഷപ്പെട്ടില്ലേ? റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഇതിനു പകരം ഉപ്പാപ്പ റസൂലുള്ളാന്റെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകണം റഹ്മാനെ, സകല ആദായങ്ങളെ ഷറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങളെ ഇബാദത്തുകളെ പോലും കളങ്കപ്പെടുത്തി റമദാനിലെ സ്പെഷ്യൽ നിസ്കാരമാകുന്ന 20 റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കാര ഹബീബ് നിർവഹിച്ചു, സ്വഹാബത്തിനെ കൂട്ടി നിസ്കരിച്ചു. സ്വഹാബത്തിന്റെ ആവേശം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ഭയന്നുപോയി, എന്റെ ഉമ്മത്തിന് 20 റക്അത്ത് തറാവീഹ് ഫറളാക്കപ്പെടുമോ സ്വഹാബത്തിന്റെ ആവേശം കാരണം എന്ന് ഭയന്ന്. സ്വഹാബത്ത് അത് നിലനിർത്തി, അങ്ങനെ ചെയ്ത് കാണിച്ച് പ്രവർത്തിച്ച് നാളിതുവരെ റമദാനിൽ 20 റക്അത്ത് തറാവീഹ് എന്ന് ഇമാമിയങ്ങൾ അതാ നമുക്ക് പഠിപ്പിച്ച് നമ്മുടെ പൂർവികരായ മഹാന്മാർ നമുക്ക് കൈമാറിയ വിഷയത്തിനെ തറാവീഹ് എന്ന് പറഞ്ഞ ഒരു നിസ്കാരമില്ല. അത് റമദാനല്ലാത്ത മറ്റു മാസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന വിത്ര് റമദാനിൽ തറാവീഹ് എന്ന പേരിൽ അറിയപ്പെട്ടതാണെന്ന് വാദവുമായിട്ട് അതിന് ചില ഹദീസുകൾ അറിവില്ലായ്മ കൊണ്ട് തെളിവ് പിടിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സകാത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച്
സകാത്ത് ജനങ്ങളിൽ നിന്ന് പിരിച്ചു കൂട്ടിയിട്ട് അത് വിതരണം നടത്തിയിട്ട് സകാത്തിനെ പോലും അതാ തകർത്ത് കളയുന്ന 30 ദിവസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സന്തോഷ ദിവസമാകുന്ന ഈദുൽ ഫിത്തറിലെ വളരെ ഈദുൽ ഫിത്തറിലെ വളരെ പുണ്യമായ നിസ്കാരം, പെരുന്നാൾ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം, വിശാലമായ പള്ളി നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ആ പള്ളികളൊക്കെ കാലിയാക്കിയിട്ട് ഈദ്ഗ എന്ന പേരിൽ മൈതാനി നായ വിസർജിക്കുന്ന, കാളമൂത്രൊഴിക്കുന്ന, പശു കാഷ്ടിക്കുന്ന അങ്ങാടിയിലെ സ്ഥലങ്ങൾ ഇത് ഈദ്ഗാഹാണെന്ന് പറഞ്ഞ് വളച്ചു കെട്ടിയിട്ട് ആണിനെയും പെണ്ണിനെയും ഒന്നിച്ച് തഥാ നിസ്കരിപ്പിച്ച് അത് പത്രത്തിൽ കൊടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെ നമ്മുടെ ആഖിറം തകർക്കുന്ന ആളുകൾ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ മുജാഹിദാണ്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങൾ തബ്ലീ ജമാഅത്താണ്, ഞങ്ങൾ സലഫിയാണ്. ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു, മക്കളെ ഫയ്യാക്കും അത്തരക്കാരെ കണ്ടാൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലാ യുലല്ലൂനക്കും നിങ്ങൾ വഴികേടത്തിരത്തിലകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ, പരിശുദ്ധ ഇസ്ലാം മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. അത് അയിമ്മത്തിലൂടെ കൈമാറി പരമ്പര പരമ്പരയായി ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മളേക്ക് കൈമാറി കിട്ടിയ ദീൻ അത് സുന്നി പ്രസ്ഥാനമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹത്വത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. റബ്ബേ ഈ രാത്രി കബൂലാക്കി നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളെ, ഉലമാവിനെ, സാധാതുക്കളൊക്കെ നിന്റെ പ്രത്യേകമായ, ഞങ്ങളൊക്കെ നിന്റെ പ്രത്യേകമായ ഹെഫ്ല് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. ഞങ്ങളെ സ്ഥാപനങ്ങളെ, സംഘടനകളെ, ഉലമാ സാധാതുക്കളൊക്കെ നീ വലിയ നിലക്ക് വളർത്തിത്തരണം റഹ്മാന്. അഴുതായികളെ ഷെറിൽ നിന്നും, കള്ളക്കേസിൽ നിന്നും, അതുപോലെ ശത്രുക്കളെ ഷെറിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഇൻഷാല്ലാ, സമയം വളരെ വൈകി, കുറച്ച് ഇസ്തിഗ്ഫാർ പറഞ്ഞു. ഇസ്തിഗ്ഫാർ പറയുമ്പോൾ തൗബയുടെ, ഈ തൗബയുടെ ഞാൻ പറഞ്ഞ തൗബയുടെ നിയ്യത്തോടു കൂടിയിട്ട് ഇൻഷാല്ലാ. നല്ല സഖാഫി പറയുന്നു, ചെറിയ നിൽക്കുന്നു തൗബ പറയുന്നു, അങ്ങനെ തൗബ കൂടുതലായിട്ട് അല്ല, ഒരു രണ്ട് കെലിമത്ത് പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ പറയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്തഗ്ഫിറു അല്ലാഹു അളീം, അസ്തഗ്ഫിറു അല്ലാഹു അളീം, അസ്തഗ്ഫിറു അല്ലാഹു അളീം. അർഹമുർ റഹീമായ അല്ലാഹ്, എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി, രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ ഈ പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പാതിരാത്രിയിൽ നിന്റെ ഫദലുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് മാപ്പാക്കിത്തരണം റഹ്മാനെ. നീ ഞങ്ങളെ ദോഷങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും. അല്ലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇനി ഞങ്ങൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യൂല റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വലിവാലിദീനാ
ولمشايخنا ولأساتذتنا ولمن نعاننا ولمن ماتوا منا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. അതിനു മുമ്പ് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് നിർമ്മാണങ്ങളെല്ലാം നടക്കുന്നു. ലൈലത്തുൽ ഖദറിൻ്റെ ഈ രാത്രി നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട കവറിൽ രോഗങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും വീട് നിർമ്മാണം, മക്കളെ കല്യാണം, ജോലിക്കാര്യം, അങ്ങനെ തുടങ്ങി പല വിവിധ ആവശ്യങ്ങളുള്ള ആളുകളുണ്ട്. ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളും നിങ്ങളെ കൊണ്ട് ഈ രാത്രി ഒരു നല്ല സ്വതക്ക ഈ ബായാറ് മുജമ്മയിലെ ഈ സ്ഥാപന നടത്തിപ്പിൻ്റെ വിഷയത്തിലേക്ക് നിങ്ങൾ കവറ് കൈപ്പറ്റിയിട്ട് അതിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ എഴുതിയിട്ട് നല്ലൊരു സംഖ്യയും അതിൽ നിക്ഷേപിച്ച് അടുത്ത നമ്മുടെ ബായാറ് സ്വലാത്ത് ജൂലൈ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ് മഗ്രിബ് നിസ്കരിച്ച ഉടനെ തുടങ്ങും, 10 മണിക്ക് അവസാനിക്കും. ഇന്ന് റമദാൻ ആയതുകൊണ്ടാണ് ഇതുവരെ നീണ്ടത്. അതുകൊണ്ട് എല്ലാവരും അന്ന് മജ്ലിസിൽ വരുമ്പോൾ നിങ്ങളത് കൊണ്ടുവരണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ആണും പെണ്ണും ഇടകലരുന്ന വിഷയം നമ്മുടെ സദസ്സിലുണ്ടാകരുത്. ദൂര തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരത്ത് നിന്നുവരെ ആളുകൾ ഈ സദസ്സിലെത്തിയിട്ടുണ്ട്. ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ നോമ്പുകാരായി അവശരായി ക്ഷീണിച്ച് തളർന്ന് ഡ്രൈവ് ചെയ്താൽ അതിൻ്റെ പ്രയാസവും ഗൗരവവും മനസ്സിലാക്കി നല്ല ഉണർച്ചയിൽ തന്നെ അപകടം വരുത്താതെ യാത്ര ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അള്ളാഹുവേ, സകല ആഫത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം. റഹ്മാനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. استغفر الله العظيم 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 استغفر الله العظيم
അസ്തഗ്ഫിർ അല്ലാഹ അൽ അളീം 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 أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد 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 وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും എഴുന്നേറ്റക്ക. അവിടെ ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റക്ക. ഈ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് കടന്നു വരാം. يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാന്.
എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്. നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. സഹോദരന്മാരെ, പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കുള്ള അത്താഴം നമ്മുടെ സംഘാടകർ ഇവിടെ നൽകും. ഈ പരിസരത്ത് ഇപ്പോൾ രണ്ടേകാൽ ഏകദേശം 3 മണിയാകുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 4:37 ബാങ്ക്. അപ്പോൾ അടുത്തൊക്കെ ഓടിയെത്താൻ പറ്റുന്ന ആളുകൾ വീടുകളിലേക്ക്, സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് അത്താഴത്തിന് എത്താൻ ശ്രമിക്കണം. ഇത്രയും ജനങ്ങൾക്കുള്ള അത്താഴം നോമ്പുതുറയോടുകൂടി അങ്ങനെ പല സൗകര്യങ്ങളും, പക്ഷേ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചിട്ടാണ് ആളുകൾ വന്നത്. അപ്പോൾ ഇൻഷാഅല്ലാ എല്ലാവരും സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ അത്താഴത്തിൻ്റെ അതുപോലെ നോമ്പുതുറയുടെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ സഹായിച്ച് സഹകരിച്ച ഒരുപാട് നാട്ടിലും ഗൾഫ് നാട്ടിലുമുള്ള നമ്മുടെ സഹോദര സഹോദരിമാരുണ്ട്, പ്രത്യേകിച്ച് ഉമ്മമാർ. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകട്ടെ. രോഗങ്ങൾ സുഖപ്പെടാനൊക്കെ വിഭവങ്ങൾ കൊണ്ടുവന്ന ഉമ്മമാർ, അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തിന് കൊടുക്കട്ടെ. നമ്മുടെ ഗൾഫ് നാട്ടിലുള്ള പ്രവാസികളായ നമ്മുടെ സ്നേഹിതന്മാരെ കൊണ്ടാണ് നമ്മുടെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ, ദീനീ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വിജയകരമായ നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഖത്തറിലൊക്കെ ഇന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമാവസ്ഥ നാം ഒക്കെ അറിയുന്നവരാണ്. അള്ളാഹുവേ, അവിടെ നീ സമാധാനം നൽകണം റഹ്മാനെ. അവിടെ വിഷമകരമല്ലാത്ത അവസ്ഥയിൽ നീ ആക്കണം റഹ്മാനെ. എല്ലാം സന്തോഷത്തിലാക്കണം റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണം റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണം റഹ്മാനെ. ലോക ജനതയ്ക്ക് ശാന്തി നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങൾ ഈ രാജ്യത്ത് നിന്ന്, ലോകത്ത് നിന്ന് പ്രയാസകരമായ അവസ്ഥകൾ നീക്കി നീ ശാന്തിയും സമാധാനവും നൽകണം റഹ്മാനെ. ഇൻഷാഅല്ലാ പിരിഞ്ഞു പോകുന്ന സമയം മുസാഫഹത്ത് വളരെ പെട്ടെന്ന് ഇങ്ങനെ പോവുക. ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ ഉണ്ടാകരുത്. വാഹനങ്ങൾ വളണ്ടിയർമാരെ അനുസരിച്ച് വളരെ ശ്രദ്ധിച്ച് റോഡ് ശരിയുണ്ടെന്ന് കരുതി സ്പീഡായി പോയാൽ അപകടം വരുത്തും. ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് ഒന്നുകൂടെ അറിയിക്കുന്നു. അടുത്ത ബായാർ സ്വലാത്ത് ജൂലൈ 21 ജാമിയ സഅദിയയിലെ പ്രാർത്ഥനാ സമ്മേളനം. റമദാൻ 25 രാവിനാണ്, മഅദിനിൽ 27 പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാരുണ്ട്, എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാവരും ഞമ്മള ഇവര് കാസർഗോഡ് സി എൽ ഹമീദ് സാഹിബ് എല്ലാ സ്വലാത്തിനും ഉണ്ടാവും. നമ്മുടെ വലിയ സ്നേഹിയാണ്, എല്ലാ സ്വലാത്തിനും വേണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله
യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുന്തഖിമു യാ അല്ലാഹ്, യാ അഫുവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലികൽ മുൽക് യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇന്നാ നർഫഉ അകഫനാ ഇലൈക റാഇബീന ഫീ ഫളിക റജീന മിർ റഹ്മതിക മുതവസ്സിലീന ബിജമീഇ മൻ അല്ലംത ഇലൈക യാ റബ്ബനാ. പരിശുദ്ധ റമദാനിലെ ഈ വർഷത്തെ 23-ാം രാവിൽ 23-ാം രാത്രിയിൽ, ഈ പാതിരാത്രിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് മിസ്കീൻമാരായ ഞങ്ങൾ ബായാർ സ്വലാത്ത് എന്ന പേരിൽ മഷൂറായ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളന മജ്‌ലിസിൽ മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഹബീബിന്റെ മുഹബ്ബീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകള് കബൂലാക്കണം റഹ്മാന്. ഈ മുതബറക്കായ സദസ്സിൽ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്, അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. ഈ പരിശുദ്ധ റമദാൻ ഉമ്മത്തിന് തഖ്‌വ വർദ്ധിക്കാൻ, ദോഷം പുറത്തു കൊടുക്കാൻ, സവാബുകൾ എത്തിക്കൊടുക്കാൻ നീ വെച്ച പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യപ്പെടുത്തിയിട്ട് ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പവിത്ര രാത്രി ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ നിന്റെ ഫളി കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണം റഹ്മാൻ. മൗത്ത് വരെ വറഇലായി ഹറാമിൽ നിന്നകന്ന് തഖ്‌വയോടെ ജീവിക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത
രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലാ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب حياتاകണം അല്ലാ. ഈമാൻ ഏറ്റി തരണം പ്രബേ. തഖ്വ ഏറ്റി തരണം അല്ലാ. നാഫിയ ഇൽമിന വർദ്ധിപ്പിക്കണം റഹ്മാൻ. വറഅയ ഏറ്റി നിലനിർത്തണം അല്ലാ. നിന്റെ മഹാന്മാരായ സ്വാലഹീങ്ങളൊക്കെ ഒരു ഖിലാഫുൽ ഔല പോലും ജീവിതത്തിൽ സംഭവിക്കാതെ നല്ലതിനെതിരുള്ള വിഷയം പോലും പ്രവർത്തിക്കാതെ വലിയ വറഅലായി നിന്നെ തവക്കുലാക്കി നിനക്ക് വേണ്ടി ആഖിറം ലക്ഷ്യം വെച്ച് ഇഖ്ലാസോടെ ജീവിച്ചത് നീ മുഅ്മിനീങ്ങൾക്ക് സ്വാലഹീങ്ങൾക്ക് വാഴ്ത ചെയ്ത സ്വർഗം ലഭിക്കാനാണെങ്കിൽ മിസ്കീൻമാരായ ഞങ്ങളും ആ വലിയ പ്രതീക്ഷയോടെ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ജിവാറിൽ സ്വർഗം കിട്ടണമെന്ന നിയ്യത്തോടെ ഇവിടെ മജ്‌ലിസ് സംഘടിപ്പിച്ച് ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാർ പ്രായാധിക്യം വകവെക്കാതെ നിന്റെ ഹബീബിന്റെ മഹബത്തിൽ ഇവിടെ ക്ഷീണവും രോഗവും ഒക്കെ പ്രയാസം വരുത്തിയിട്ടും അതൊക്കെ മാറ്റിവെച്ച് ഞങ്ങളോടുകൂടെ മജ്‌ലിസിലെത്തിയത് റബ്ബാകുന്ന നിന്റെ കബൂലിയത്ത് കിട്ടാനാണ്, ദോഷങ്ങൾ പൊറുക്കാനാണ്, ആവശ്യങ്ങൾ പൂർത്തിയാകാനാണ്, ദുനിയാവിലെ ആഖിറത്തിലെ സലാമത്ത് ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് മിസ്കീൻമാരായ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദീനിന്റെ വലിയ ആളുകളാണെന്ന് പറഞ്ഞു നടന്ന് എൽമില്ലാത്ത ഞങ്ങൾ ഈമാനും അമലും തഖ്വയും വറഉം കുറഞ്ഞ ഞങ്ങൾക്ക് അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ നീ പരീക്ഷണമാക്കാതെ ഞങ്ങൾക്ക് മരണം വരെ ഹറാമില്ലാത്ത നിലക്ക് വറഅലായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം. അതിന് ഈ പരിശുദ്ധ മജ്‌ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലോ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലോ. ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല അല്ലോ. ഞങ്ങളെ അഴിമ്പുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലോ. ഞങ്ങളെ നിസ്കാരങ്ങൾ മരണം വരെ മുടക്കല്ലാതെ കിടന്ന കിടപ്പിലല്ലാതെ അഴുതാകൾക്ക് പ്രയാസം വരുത്താതെ പൂർണ്ണ ആരോഗ്യത്തോടെ നിന്നെ അറിഞ്ഞ് ഒരൊറ്റ വക്ത നിസ്കാരം ഞങ്ങൾക്ക് നഷ്ടമാകാതെ മരണം വരെ അതിന്റെ മുറകൾ പാലിച്ച് ആദാബുകൾ പാലിച്ച് സുന്നത്തുകൾ നിലനിർത്തി നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് ഈ മജ്‌ലിസ് കൊണ്ട് തൗഫീഖ് നിലനിർത്തി തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ആംബുലൻസിലും ഈ പാതിരാത്രി നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് നീ ഷാഫിയാണ് അല്ലാ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ.
റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രീൻ ഉൾപ്പെടെയുള്ള തലവേദനകൾ നീ സുഖമാക്കണം റഹ്മാന്. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴകൾ പൊന്തിയവരുണ്ട്, ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയവരുണ്ട്, ഗർഭപാത്രത്തിലുൾപ്പെടെ മുഴകളും കുപിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖമുണ്ടായിട്ട് ഗർഭപാത്രം താഴ്ന്ന സഹോദരിമാരുൾപ്പെടെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർ, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് ഉൾപ്പെടെ ശിഫയാക്കണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് കാല് വിർണപ്പെട്ട് ഷുഗർ കൂടിയിട്ട് പഴുപ്പലിക്കുന്നു, മുറിവണങ്ങുന്നില്ല, മെഡിസിൻ ഫലിക്കുന്നില്ല, വിരല് മുറിക്കപ്പെട്ടിട്ട് നടക്കാൻ പ്രയാസം, ഉമ്മെടുക്കാൻ ബുദ്ധിമുട്ട്, കാൽമുട്ട് വേദന, മടമ്പ് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. ഷുഗർ കൂടിയ ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്, ഈ മജ്ലിസ് ആഫിയത്ത് നിയ്യത്ത് ചെയ്തിരിക്കുന്നവരുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബേ നീ ഏറ്റെടുത്ത് കാമിലായ ശിഫ നൽകണം റഹ്മാൻ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം, പണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസ് കൊണ്ട് നിസ്കരിക്കാനും ഇബാദത്തുകൾക്കും പ്രയാസം പറഞ്ഞിട്ട് മണിക്കൂറുകൾ വേണം നിസ്കാരം പൂർത്തിയാക്കാൻ, വുളു എടുക്കാൻ, കുളിക്കാൻ സങ്കടപ്പെട്ടവരുണ്ട്, ഒറ്റപ്പെട്ട് മനസ്സ് തകർന്നവരുണ്ട്. സകല ശൈത്താന്റെ ഷർറിൽ നിന്നും വസ്വാസിൽ നിന്നും അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഈ മജ്ലിസ് കാരണം നീ സലാമത്താക്കണം റഹ്മാന്, ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ശൈത്താന്റെ ഷർറ് കൊണ്ട് ഞങ്ങളെ ഇബാദത്തുകൾക്ക് ഭംഗം വരുത്തല്ല അല്ലാ, ഞങ്ങൾക്ക് ഇഖ്ലാസ് ഖുശൂഉ് ഏറ്റി നിലനിർത്തി തഖ്വ ഏറ്റി തരണം റഹ്മാന്. ശൈത്താന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് വിസക്ക് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്,
ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ റമദാൻ 23-ാമത്തെ പാതിരാത്രി ഉപ്പഹപ്പ റസൂലുള്ളാഹിനെ വസീലയാക്കിയിട്ട് നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് സകല കടങ്ങളും മൂട്ടാനുള്ള ഖൈറിന്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങളല്ല ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ, ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ. ആ നിലക്ക് ബോധമില്ലാതെ കഴിയുന്ന വീടുകളിൽ ഉൾപ്പെടെ ശരീരം പൊട്ടി അബോധാവസ്ഥയിൽ കഴിയുന്നവർക്ക് ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഹൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാളും മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട നിലക്ക് നീ ഞങ്ങളെ ഒരു ഭാഗത്ത് തളർത്തല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിച്ച് ചികിത്സകൾ നടത്തി ഡോക്ടർമാരുടെ ചികിത്സ ഫലവത്താകാതെ വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ദമ്പതികൾ ഈ മജ്ലിസിനെ ആശ്രയിച്ച് ദ്വാരക്കാൻ പറഞ്ഞിവിടെ കൂടിയിട്ടുണ്ട്. ഭാര്യയുടെ പ്രയാസം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്. ഏത് പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ ഷറഫ് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അത്തരക്കാരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാ, പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം അല്ലാ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും എൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റബ്ബേ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിനോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന റമദാൻ 23-ാം രാത്രിയിലെ പാതിരാത്രിയിൽ ബായാറ് സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച് അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാനെ. സിഹറ് ബാത്തിലാക്കണം അല്ലാ, സിഹറ് ബാത്തിലാക്കണം അല്ലാ, ഐന് നശിപ്പിക്കണം റഹ്മാനെ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ.
സാഹിദീങ്ങള് ഹാസിദീങ്ങള് ഫത്താനീങ്ങള് മുബ്തദീങ്ങള് മുതകബ്ബിരീങ്ങൾ ഉൾപ്പെടെയുള്ള അഴുതായികള് ഷെറല്ലെന്ന് അസ്ഹാബുൽ ബദറിനെ കൊണ്ട് നീ ഞങ്ങൾക്ക് നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നിലനിർത്തിയിട്ട് കാത്തു സലാമത്താക്കണം റഹ്മാന്. ഒരു ചതിയിലും കള്ളക്കേസിലും ഞങ്ങളെ കൊടുക്കല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസുകളിലും അതാ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ കഴിയുന്നവരെ നീ സലാമത്താക്കണം റഹ്മാന്. അന്യ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നീ ജയിൽ മോചനം നൽകണം റഹ്മാന്. അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ആര് ഈ അടുത്തും അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിലുണ്ടോ? ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹപ്രായമെത്തിയ എത്ര പെൺകുട്ടികളാണ് കല്യാണം ശരിപ്പെടാതെ പ്രയാസപ്പെട്ട് കഴിയുന്നത്? എത്ര ആൺകുട്ടികളാണ് കല്യാണം അന്വേഷിക്കുന്നത്? വിവാഹപ്രായമെത്തിയ സകലർക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാന്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഗൾഫ് നാട്ടിലെ ഞങ്ങളെ പ്രവാസികളായ സഹോദരന്മാർ, കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ പാര, റബ്ബേ നീ സലാമത്താക്കണം റഹ്മാന്, നീ റാഹത്താക്കണം റഹ്മാന്. അങ്ങനെ കുടുംബജീവിതം പിണക്കങ്ങളും പ്രശ്നങ്ങളും, ഭാര്യയുടെ സ്വഭാവ മോശം, ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യം, പിണക്കങ്ങൾ നീക്കിയിട്ട് സ്നേഹത്തിലും ഇൽഫത്തിലും നീ പൊരുത്തപ്പെട്ട നിലക്കാക്കിയിട്ട് സ്വഭാവം നന്നാക്കണം റഹ്മാന്. അസ്ഹാബുൽ ബദറിനെ കൊണ്ട് സ്വഭാവം നന്നാക്കണം റഹ്മാന്. ലൈലത്തുൽ ഖദറിന്റെ ഷറഫ് കൊണ്ട് സ്വഭാവം നന്നാക്കി കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. ഗൾഫ് നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾ പല പേപ്പറിന്റെയും ക്ലിയറൻസ് പറഞ്ഞിട്ട് പല രേഖകളും ശരിപ്പെട്ട് കിട്ടാൻ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, പല സ്ഥലത്തിന്റെയും രജിസ്റ്റർ നടക്കാൻ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, പല സ്ഥലങ്ങളും കച്ചവടം നടത്തി ബ്ലോക്കായിട്ട് പ്രയാസപ്പെടുന്നവരുൾപ്പെടെ വിഷമങ്ങൾ നീക്കി റാഹത്തിലാക്കണം റഹ്മാന്, എളുപ്പത്തിലാക്കണം റഹ്മാന്, സന്തോഷത്തിലാക്കണം റഹ്മാന്. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണം റഹ്മാന്. ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് നാട്ടുകളിലെ പ്രയാസങ്ങൾ പരിഹരിച്ച് നീ റാഹത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളെ രാജ്യത്ത് സമാധാനം നിലനിർത്തണം റഹ്മാന്, സന്തോഷം നിലനിർത്തണം റഹ്മാന്, ഐക്യം നിലനിർത്തണം റഹ്മാന്. തീവ്രവാദ, വർഗീയ, അക്രമ, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ, ലോകത്തെ നീ കാത്തു സലാമത്താക്കി ലോക ജനതയ്ക്ക് നീ ആശ്വാസം നൽകണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. തങ്ങളെ കണ്ടാൽ ഇമാം അസ്സാലി റഹ്മഹുള്ള പറഞ്ഞതുപോലെ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് പറയുമ്പോ തങ്ങൾ ഞങ്ങളെ കൽബിൽ തസവ്വുറായ നിലക്ക് ഞങ്ങൾക്ക് തങ്ങൾക്കൊരു സലാം പറയാൻ പറ്റിയാൽ ഞങ്ങളെ നിസ്കാരത്തിന് എന്തൊരു തലന്തുതാണ്, ഹലാവത്താണ്. തങ്ങൾ കൽബിൽ നിറഞ്ഞാൽ പിന്നെ ഹറാമിൽ രസം കിട്ടൂല, പിന്നെ ഹറാമ നോക്കൂല, പിന്നെ ഹറാമുമായിട്ട് ഇടപെടൂല. ആ നിലക്കുള്ള തഖ്വയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകി നീ ഞങ്ങളെ മുത്തഖികളാക്കിയിട്ട് പല പ്രാവശ്യം തങ്ങളെ ഞങ്ങൾക്ക് കാണാൻ ഈ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ഏറ്റി തരണം റഹ്മാൻ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ ഹബീബിനെ കാണാൻ നീ തടസ്സമാക്കല്ല അല്ലാ.
ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യപ്പെടുത്തണം അല്ലാഹ്, പ്രതികൂലമാക്കല്ല അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ റമളാനാക്കല്ല അല്ലാഹ്. ധാരാളം പുണ്യമാസങ്ങളെ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖാക്കി തരണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന വീട് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖ് മുഴുവനും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. ഞങ്ങൾ ദുനിയാവിന്റെ താല്പര്യത്തിലോ കാര്യലാഭ നേട്ടങ്ങൾക്കോ അല്ല ഞങ്ങളുടെ മജ്ലിസുകൾ സ്ഥാപനങ്ങൾ ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ ജനങ്ങളുടെ സലാമത്ത് ആഫിയത്ത് ഹിദായത്ത് ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് നീ വാഴ്ത ചെയ്ത സ്വർഗം, മഹാന്മാർക്ക് വാഴ്ത ചെയ്ത സ്വർഗം ഞങ്ങൾക്ക് കിട്ടണമെന്നവരെ നീ എത്തും. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗം കിട്ടണം എന്ന നിയ്യത്തോടെ ഞങ്ങൾ മജ്ലിസുകളും സ്ഥാപനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും നടത്തുമ്പോ റബ്ബാകുന്ന നീ അതിൻ്റെ ഇടയിൽ നൽകുന്ന ബലാകൾ ഞങ്ങൾക്ക് താങ്ങാൻ ഹിമ്മത്ത് കുറവുള്ളവരാണ്, ഈമാൻ കുറവുള്ളവരാണ്. കുറവുള്ള ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നൽകാതെ റബ്ബാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുത്ത് അഴുതായികളെ ഷെറിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കിയിട്ട് ഞങ്ങൾക്കുള്ള ഒരേ ഒരാഗ്രഹം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈമെത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഈ വിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് വിശുദ്ധ ഖുർആന്റെ പോരിശ കൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കിയിട്ട് ഇനി ഒരു തെറ്റും ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് ബാക്കി വെക്കാത്ത നിലക്ക് നീ ഞങ്ങൾക്ക് മാഫിറത്ത് നൽകിയിട്ട് ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഞങ്ങളിവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് സ്വലാത്ത് ചൊല്ലുന്നത് ഞങ്ങളെ ഒരേ ഒരു ഉദ്ദേശം അവർക്കും ഹിദായത്ത്, ദുനിയാവിൽ ആഖിറത്തിലെ സലാമത്ത്, അവർക്കും കൂലി കുറയാതെ ഞങ്ങളും കാരണക്കാരായ ഞങ്ങളും അതുകൊണ്ട് ആഖിറം രക്ഷപ്പെടണം, ഹബീബിന്റെ പിടുത്തം കിട്ടണം എന്ന നിയ്യത്തോടെ ഞങ്ങൾ മജ്ലിസുകൾ നടത്തുമ്പോൾ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച ടൈമെത്തുമ്പോൾ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ പാതിരാത്രിയിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ വർഷത്തെ റമളാൻ 23-ാം രാത്രിയിലെ ബായാറിലെ പ്രാർത്ഥനാ മജ്ലിസ് നീ ഞങ്ങൾക്ക് അസ്ഹാബുൽ ബദറിനെ കൊണ്ട് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
സഹോദരന്മാരെ, പെരുന്നാളിന്റെ ദിവസം ചെറുപ്പക്കാരുടെ അഴിഞ്ഞാട്ടം, ബൈക്ക് റേസും മറ്റു തോന്നിവാസങ്ങളും ഒക്കെ നടത്തിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ അഴിഞ്ഞാട്ടം എല്ലാവരും ശ്രദ്ധിച്ച് ദീനിന്റെ അച്ചടക്കത്തോടെ ജീവിക്കാനും പെരുന്നാൾ ആഘോഷം നടത്താനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു.